നടന്മാരിൽ ഒരാളാണ് വിജയ് സേതുപതി. മക്കൾ സെൽവൻ എന്നാണ് ആരാധകർ താരത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. നടനായും നിർമ്മാതാവായും ഗാനരചയിതാവുമായും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് താരം. അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. ഇപ്പോൾ ഒന്നിലധികം ഭാഷകളിൽ ഒന്നിലധികം ചിത്രങ്ങളുടെ ഷൂട്ടിംഗുമായി തിരക്കിലാണ് നടൻ. എന്നാൽ ഇപ്പോഴിതാ നടനെ സംബന്ധിച്ച് പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ്. വിജയ് സേതുപതിയെ ചവിട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദുമക്കൾ കക്ഷി. നടനെ ഒരു തവണ ചവിട്ടിയാൽ 1001 രൂപ നൽകുമെന്ന് ഹിന്ദുമക്കൾ കക്ഷി നേതാവ് അർജുൻ സമ്പത്താണ് പറഞ്ഞത്. വിജയ് സ്വാതന്ത്ര്യ സമര സേനാനി മുത്തുരാമലിംഗ തേവരെ അപമാനിച്ചെന്നാരോപിച്ചാണ് നടനെതിരെ സംഘടന രംഗത്തെത്തിയത്. ഇതാണ് വിമാനത്താവളത്തിൽ വെച്ചുള്ള ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ഹിന്ദുമക്കൾ കക്ഷിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നേരത്തെയും സമാനമായ വിവാദ പ്രഖ്യാപനങ്ങൾ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച സംഘടനയാണ് ഹിന്ദുമക്കൾ കക്ഷി. കഴിഞ്ഞ ദിവസം ബംഗളൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വിജയ് സേതുപതിക്കെതിരെ ആക്രമണം നടന്നിരുന്നു. അന്തരിച്ച കന്നഡ നടൻ പുനീത് രാജ്കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. നടനും സംഘവും വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ സെൽഫി എടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജോൺസൺ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇപ്പോൾ സെൽഫി എടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് നടന്റെ സഹായി ഇയാളെ മാറ്റി നിർത്തി. തുടർന്ന് ഇയാൾ പ്രകോപിതനായി നടനും സംഘത്തിനും പിന്നാലെ വരികയും ആക്രമിക്കുകയുമായിരുന്നു. ജോൺസൺ നടന്റെ സഹായിയെ പിന്നിൽ നിന്ന് ചവിട്ടിയതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. സംഭവം നടന്നതിന് പിന്നാലെ ജോൺസൺ വിജയ് സേതുപതിയോടും സംഘത്തോടും മാപ്പ് പറഞ്ഞു. തുടർന്ന് പ്രശ്നം അവിടെ വെച്ച് തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ബംഗളൂരു പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നാടകത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ നടനാണ് വിജയ് സേതുപതി. മുൻപ് സിനിമയിൽ വരുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ടെലിവിഷൻ പരമ്പരകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചതിനു ശേഷമാണ് സിനിമയിലേക്ക് താരം എത്തിപ്പെട്ടത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ അച്ഛനെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിജയ് ഗുരുനാഥ സേതുപതി, അതാണ് എന്റെ പേര്. എന്റെ അപ്പ എനിക്കിട്ട പേര് വിജയ് ഗുരുനാഥ സേതുപതി കാളിമുത്തു എന്നാണ്. ജീവിതത്തിൽ എന്റെ മാസ്റ്റർ എന്റെ അപ്പയാണ്. സമ്പാദിക്കുന്ന പണവും നേടിയ അറിവും മുഴുവനായി മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അച്ഛനാകും. മക്കൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും 1000 കാര്യങ്ങൾ മക്കളോട് ഒരച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ തുണയായി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്യുന്നത്. ആ അറിവ് അവർക്കുണ്ട്. എന്റെ അപ്പയും ആ അറിവ് എനിക്ക് ഒരുപാട് പകർന്നു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പയുടെ ഫോട്ടോ നോക്കി ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. ഒരിക്കൽ നല്ല പോലെ മദ്യപിച്ച് അപ്പയുടെ ഫോട്ടോ നോക്കി കുറെ ചീത്ത വിളിച്ചു. ഞാൻ നന്നായി ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഇമോഷണൽ ആയി. അപ്പയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പയാണ് എന്റെ മാസ്റ്റർ. പുതിയ സിനിമയായ മാസ്റ്ററിൽ പ്രതിനായക വേഷത്തിലാണ് വിജയ് സേതുപതി എത്തുന്നത്. എന്നാൽ ജീവിതത്തിൽ താൻ എപ്പോഴും നായകനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓഡിയോ ലോഞ്ചിലെ വിജയ് സേതുപതിയുടെ വാക്കുകൾ. ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചുമുള്ള തന്റെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം ആരാധകരുമായി പങ്കുവച്ചു. ദൈവത്തെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കരുതെന്ന് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് ഒരു സാധാരണ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും മതത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നാൽ അവരോട് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ പറയുന്ന കാര്യങ്ങൾ തിരിച്ചു പറയാതെ മനുഷ്യനെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും പറയൂ. ദൈവം മുകളിലാണ് ഇരിക്കുന്നത്, മനുഷ്യനാണ് ഭൂമിയിലുള്ളത്. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനെ സാധിക്കുകയുള്ളൂ. ഇത് മനുഷ്യർ വാഴുന്ന ഇടമാണ്. നമ്മൾ പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കഴിയണം. മതം പറഞ്ഞ് ദൈവത്തെ പിടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിനും മനുഷ്യർക്കും മതം ആവശ്യമില്ല എന്നായിരുന്നു വിജയ് സേതുപതിയുടെ അഭിപ്രായം. Thank you.